ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഇംഗ്ലീഷ് തരക്കേടില്ലായിരുന്നു എന്നാണ്. കാരണം ഞാൻ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും, എൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ അത്ര മോശമൊന്നും അല്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ തെറ്റി. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ ഒരു പ്രെയർ മീറ്റിങ്ങിലിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മോന് ഇരിപ്പുണ്ട്, പ്രാർത്ഥനായോഗത്തിലിരിക്കുക. അപ്പോൾ ഒരു പവർ പോയിൻ്റ് കാണിച്ചു. അപ്പോൾ സ്ക്രീനിൽ കാണിച്ചപ്പോൾ അതിൽ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥന റിക്വസ്റ്റായിട്ട് പറഞ്ഞു. അതായത് ഈ ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഒരു ഹെൽത്ത് കെയർ സെമിനാർ നടക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഗ്രാമങ്ങളിൽ പോയി ഞങ്ങളുടെ സഭകളിൽ നിന്നുള്ള സ്ത്രീകൾ പഠിപ്പിക്കാറുണ്ട്. ഏകദേശം 20,000 ചില്ലുവാനം ഗ്രാമങ്ങളിൽ ഓൾറെഡി ഈ പഠനം അല്ലെങ്കിൽ ഈ പഠിപ്പിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞു. കുഗ്രാമങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഫേസ് ട്രെയിനിങ് നടക്കാൻ പോവുകയാണ്. ഇത് നടക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അതിനകത്ത് ഒരു പ്രയർ റിക്വസ്റ്റ് ഇങ്ങനെയായിരുന്നു, പ്രേ ഫോർ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ റിസോഴ്സ് പേഴ്സൺസ് എന്നെഴുതി, റിസോഴ്സ് പീപ്പിൾസ് എന്നെഴുതി വെച്ചു. അതായത് ഇത് പഠിപ്പിക്കുന്ന വ്യക്തികളെ, ഡോക്ടർമാരെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നെഴുതി. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന എൻ്റെ മോൻ, അവന് 8 വയസ്സായി, അവനെ നോക്കിയിട്ട് പറഞ്ഞു, പപ്പ ദാറ്റ് ഇസ് റോങ്. ഞാൻ പറഞ്ഞു, എന്തു പറ്റി, ഏതാ തെറ്റ്? ഹ്യൂമൻ അല്ലെങ്കിൽ റിസോഴ്സ് പീപ്പിൾസ് എന്ന് എഴുതത്തില്ല. ഞാൻ പറഞ്ഞു, പിന്നെ എന്തു എഴുതണ്ടേ? റിസോഴ്സ് പേഴ്സൺസ് എന്ന് എഴുതണ്ടേ എന്ന് പറഞ്ഞു. പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര്, അങ്ങനെ അല്ലാതെ കറക്റ്റ് ഇംഗ്ലീഷ് അല്ല പപ്പ. ഇറ്റ് ഹാസ് ടു ബി റിസോഴ്സ് പേഴ്സൺസ്, ഒരു വ്യക്തി, പല വ്യക്തികൾ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയിട്ട് നോക്കിയപ്പോൾ കറക്റ്റാ, അവൻ പറഞ്ഞത് കറക്റ്റാണ്. അന്നേരം എനിക്ക് മനസ്സിലായി, എൻ്റെ ഇംഗ്ലീഷ് എൻ്റെ ഗ്രാമറും മാത്രം എടുക്കുന്നുമല്ല, കാരണം 8 വയസ്സുള്ള ഒരുത്തൻ എന്നെ കറക്റ്റ് ചെയ്തു ആ കാര്യത്തിൽ. പക്ഷെ ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, ഇറ്റ്സ് ട്രൂ ദാറ്റ് യു ഹാവ് എ ഗുഡ് ഇംഗ്ലീഷ് വൊക്കാബുലറി അറ്റ് എ വെരി യങ് ഏജ്. നിൻ്റെ ചെറുപ്പത്തിൽ തന്നെ നിനക്ക് ഇംഗ്ലീഷ് സുന്ദരമായിട്ട് നിനക്കറിയാം. യു നോ ഈവൻ ടു കറക്റ്റ് യുവർ ഫാദേഴ്സ് ഇംഗ്ലീഷ്. നിൻ്റെ അപ്പനെ പോലും ഇംഗ്ലീഷ് കറക്റ്റ് ചെയ്യാൻ നിനക്ക് കഴിയും. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, നിന്നെക്കാളും പ്രായമുള്ളവരെ, നിൻ്റെ മൂത്തവരെ, നിൻ്റെ അധ്യാപകരെ, അവർ തെറ്റിയാൽ പോലും നീ ദയവ് ചെയ്ത് കറക്റ്റ് ചെയ്യരുത്. കറക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നീ അത് പറയേണ്ട രീതിയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ. അല്ലാതെ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എനിക്കറിയാം പലപ്പോഴും നമ്മുടെ പല സ്കൂളുകളിലും നമ്മുടെ അധ്യാപകർ ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ഒന്നുമല്ല, അതിൻ്റെ ഗ്രാമറിൽ പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞിടാ, നീ എഴുന്നേറ്റിട്ട്, ടീച്ചർ ഐ തിങ്ക് ദാറ്റ് സെൻറ്റൻസ് ഇസ് റോങ്, അവിടെ ഐ അല്ല എഴുതേണ്ടത്, മീ ആണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിന് എന്തു തോന്നും? ഒരുപക്ഷേ ചില ടീച്ചർമാർ പറഞ്ഞു, കേടാ നീ കൊള്ളാല്ല, മിടുക്കനാണെന്ന് തോന്നിയേക്കും. പക്ഷേ കംപ്ലീറ്റ് ക്ലാസ്സിൻ്റെ മുൻപിൽ ആ ടീച്ചറുടെ, ആ അധ്യാപകയുടെ ഇംഗ്ലീഷിലെ വിവരക്കേട് ഈ പയ്യൻ പറയുകയാണ്. അപ്പോൾ ആരാണിതിൽ നേടുന്നത്? ഈ പയ്യൻ മിടുക്കനും ടീച്ചറിൻ്റെ മിടുക്ക് കുറച്ചും കാണിക്കുക. ശരിയായിരിക്കാം, ആബ്സല്യൂട്ട്ലി കറക്റ്റ് ആയിരിക്കാം, കാരണം പല ക്ലാസ്സുകൾ എടുക്കുന്ന രീതി, വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം പലപ്പോഴും എന്നെക്കാളും ഒന്നാന്തരമായിട്ട് പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന കുട്ടികൾക്കറിയാം. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ചില കുട്ടികൾക്കുണ്ടല്ലോ ഈ കറക്റ്റായിട്ടുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, അവന് കറക്റ്റ് ചെയ്തേ പറ്റൂ. ഇങ്ങനെയൊരു ഡെഫിനിഷൻ ഓഫ് ഹ്യൂമിലിറ്റി ഉണ്ട്, താഴ്മയ്ക്ക് ഇങ്ങനെ ഒരു പര്യായം പറയാറുണ്ട്, സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. യേശു മീക്ക് ആൻഡ് ജെൻറ്റിൽ ആയിരുന്നു എന്ന് പറയുന്നു, അതായത് വളരെ താഴ്മയും സൗമ്യനുമായിരുന്നു എന്ന് പറയുന്നു. ആ മീക്ക് എന്ന വാക്ക്, സൗമ്യൻ എന്ന വാക്കിന് എഴുതിയിരിക്കുന്ന ഒറിജിനൽ പദം എടുത്ത് വിശദമായിട്ട് പഠിച്ചാൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഇസ് സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. ഒരു കുതിര അതിന് കുതിച്ച് ചാടാൻ കഴിയുമെങ്കിലും ആ
അവന് ആ അല്ലെങ്കിൽ ആ കുതിരയെ പിടിച്ചിരിക്കുന്ന ആ കയറിൻ്റെ തുമ്പിൽ അതിൻ്റെ സ്ട്രെങ്ത് നിൽക്കുകയാണ്. ചുമ്മാതെ പോകത്തില്ല. ആ കയറ് കൊണ്ട് അടിച്ചാൽ അല്ലെങ്കിൽ ആ കയറൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കും, അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും. താഴ്മയുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും ആ വ്യക്തിയുടെ സ്ട്രെങ്ത് അറിയാം, ആ വ്യക്തിയുടെ ടാലൻ്റ് അറിയാം, മറ്റുള്ളവരുടെ പല തെറ്റുകളും കണ്ടുപിടിച്ചേക്കാം. പക്ഷേ അത് എപ്പോഴും എനിക്ക് പറഞ്ഞേ പറ്റൂ, അത് തിരുത്തിയേ പറ്റൂ എന്ന് പറയത്തില്ല. ആ വ്യക്തി അത് സ്ട്രെങ്ത് അണ്ടർ കൺട്രോളാണ്. ദാറ്റ്സ് എ ട്രൂ ഹമ്പിൾ പേഴ്സൺ. ഏറ്റവും വിവരമുള്ളവർ പലപ്പോഴും ഒരുപാട് ഗ്രൂപ്പിലിരിക്കുമ്പോൾ ഏറ്റവും വിവരമുള്ളവർ അല്ലെങ്കിൽ ഏറ്റവും ജ്ഞാനമുള്ളവർ പലപ്പോഴും മിണ്ടാതിരിക്കുന്നവരാണ്. അവരോട് നമ്മൾ ചിലപ്പം ചോദിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തുവാ, അവരുടെ അഭിപ്രായം ചോദിക്കുമ്പോഴേ നമ്മൾ വിചാരിക്കുന്ന ആ ശരി ഇത്രയും നേരം നിങ്ങളിത് നേരത്തെ ഒന്ന് പറഞ്ഞെങ്കിൽ ഈ 30 മിനിറ്റ് ഞങ്ങൾ ഈ അനാവശ്യ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലോ, നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റ്. ഒരുപാട് അറിവുണ്ടെങ്കിൽ, ഒരു പ്രത്യേക ഏരിയയിൽ നല്ല ടാലൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ നിഗളിക്കുവാൻ സാധ്യത ഒരുപാടുണ്ട്, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ. പക്ഷേ എൻ്റെ മോന് ഇംഗ്ലീഷിൽ ഒരുപാട് അറിയാം, അവൻ്റെ ഭാഷ അവൻ്റെ പ്രായക്കാരെക്കാളും അവനറിയാം, ഒരുപക്ഷെ എന്നെക്കാളും അവൻ്റെ ഇംഗ്ലീഷ് വൊക്യാബുലറി നല്ലതാണ്. പക്ഷേ അതവന് ദോഷം ചെയ്യും അവൻ തെറ്റായിട്ടത് ഉപയോഗിക്കുകയാണെങ്കിൽ. അവനത് തെറ്റായിട്ട് ഉപയോഗിച്ച് മറ്റുള്ളവരെ എല്ലാവരെയും കറക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അവനെ നോക്കുന്നത് എങ്ങനെയാണ്? അഹങ്കാരമുള്ളവൻ. അവന് വിവരം കുറച്ച് കാണും, പക്ഷെ ഭയങ്കര അഹങ്കാരമാണെന്ന് പറയും. നമ്മുടെ താലന്ത് കൊണ്ട് ഒരു പ്രയോജനമില്ലാതെ വരും. പക്ഷേ അത് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ ഇല്ല, ചിലപ്പോൾ പറയേണ്ട ആവശ്യമില്ലായിരിക്കും. ആ വ്യക്തി മനസ്സിലാക്കിക്കോട്ടെ, വലിയ ഇഷ്യൂ ഇല്ലെങ്കിൽ വിട്ടേരെ. ഹ്യൂമിലിറ്റി, താഴ്മ. ഈ താഴ്മ ധരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. കർത്താവേ, എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടെ ചില കാര്യങ്ങൾ അറിയാമായിരിക്കും. എന്നാൽ അത് ഞാൻ പറയുന്ന രീതി, അവതരിപ്പിക്കുന്ന രീതി, എപ്പോൾ എങ്ങനെ പറയുന്നു, എങ്ങനെ ചെയ്യുന്നു, അത് എൻ്റെ താഴ്മയിൽ നിന്നായിരിക്കട്ടെ. എൻ്റെ ശക്തി എല്ലാവരെയും കാണിക്കുവാനല്ല, ആ നിയന്ത്രണത്തിലാണ് എൻ്റെ ശക്തി എൻ്റെ താലന്തെന്ന് മനസ്സിലാക്കുവാൻ, താഴ്മയോടെ ഇരിക്കുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്നാ പിതാവേ, പലപ്പോഴും ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ 10 പേരെ പറഞ്ഞ് കേൾപ്പിക്കണമെന്നും അറിയിക്കണമെന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമാണ്. ശരിയായിരിക്കാം, ഞങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും കുറച്ച് കാര്യങ്ങൾ കൂടുതൽ അറിയാമായിരിക്കാം. എന്നാൽ താഴ്മയിൽ പല കാര്യങ്ങളും പറയേണ്ടാത്ത സമയത്ത് പറയാതിരിക്കുവാൻ, അല്ലെങ്കിൽ പറയേണ്ട രീതി തന്നെ മാറ്റി അത് പറയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.